നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിദേശ താരങ്ങളെ ടീമുകളിലേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇപ്പോൾ ഏത് രൂപത്തിൽ ടീമുകളെ ബാധിക്കുമെന്നുള്ളതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ 2024-25 സീസൺ മുതലുള്ള ഫോറിൻ ക്വാട്ട റൂൾസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒന്ന്, 8 നോൺ സൗദി പ്ലെയേഴ്സിനെ നോ ഏജ് ലിമിറ്റ് ടീമിലെടുക്കാൻ പറ്റും. അപ്പോൾ യുവതാരങ്ങളാകണം അങ്ങനെയൊന്നുമില്ല, 8 നോൺ സൗദി പ്ലെയേഴ്സിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താം, നോ ഏജ് ലിമിറ്റ്. കൂടാതെ 2 അഡീഷണൽ ഫോറിനേഴ്സ് ബോൺ ഇൻ 2003 ഓർ ആഫ്റ്റർ അതുകൂടി ഉൾപ്പെടുത്താൻ പറ്റും. അതായത് യുവതാരങ്ങൾ, 10-20 വയസ്സുള്ള യുവതാരങ്ങൾ, 2003 ശേഷം ജനിച്ചിട്ടുള്ള 2 വിദേശ യുവതാരങ്ങൾ കൂടി ടീമിൽ ഉൾപ്പെടുത്താം. ചുരുക്കത്തിൽ 10 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താൻ ടീമുകൾക്ക് കഴിയുമെന്നർത്ഥം. അതോടൊപ്പം തന്നെ മറ്റൊരു റൂളുള്ളത്, എല്ലാ ക്ലബും ഒരു സൗദി പ്ലെയറെ 1998 അല്ലെങ്കിൽ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള ഒരു സൗദി പ്ലെയറെ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈച്ച് ക്ലബ് മസ്റ്റ് രജിസ്റ്റർ 1 സൗദി പ്ലെയർ ബോൺ ഇൻ 1998 ഓർ ആഫ്റ്റർ എന്നുള്ള കാര്യം കൂടി അതിൽ പറയുന്നു. കൂടാതെ ഒരു കാര്യം കൂടി, ഓൺലി 8 out of 10 രജിസ്റ്റേർഡ് ഫോറിനേഴ്സ് ക്യാൻ പ്ലേ പെർ മാച്ച്. ഒരു കളിയിൽ 8 വിദേശ താരങ്ങൾക്കാണ് കളിക്കാൻ കഴിയുക. അതായത് 10 വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാം, പക്ഷേ 8 വിദേശ താരങ്ങൾക്കാണ് ഒരു മത്സരത്തിൽ കളിക്കാൻ കഴിയുക. ഓൾ 10 ക്യാൻ പ്ലേ ഇൻ കപ്പ് കോമ്പറ്റീഷൻ. ലീഗിലാണ് അത് പറഞ്ഞത്. ഇനി കപ്പ് കോമ്പറ്റീഷൻ ആണെങ്കിൽ 10 വിദേശ താരങ്ങൾക്കും കളിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്ക്വാഡിൻ്റെ സൈസ് 30-25 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. സൗദി പ്രോ ലീഗ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് അടുത്ത സീസണിൽ മാറുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം.